ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്യൂസ് എച്ച്ഡി ഇന്ന് ഒരു ചിക്കന്റെ ഒരു ഐറ്റം ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് ഐറ്റം എന്ന് നമുക്ക് നോക്കാം സുനേട്ടാ എന്താണ് ഇന്നത്തെ നമ്മുടെ ചിക്കന്റെ ഐറ്റം നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച് ഒരു യമണ്ടൻ ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്താണ് ഇത് മെയിൻ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ആണ് നമ്മൾ ഇതിൽ ഉണ്ടാക്കി സാൻഡ്വിച്ചിൽ വെക്കാൻ പോകുന്നത് അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുന്നു പിന്നെ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ ചെയ്തത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാം ഓക്കെ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള മെയിൻ ഐറ്റമായ ചിക്കൻ ബോൺലെസ് ഇങ്ങനെയുള്ള പീസുകൾ വേണം നമ്മുടെ ബർഗറിൽ ഫുൾ ചിക്കനാണ് വയ്ക്കുന്നത് ഇതിന് പല ഏരിയകളിലും പല കട്ടിയായി അപ്പോൾ ഇത് വേവുമ്പോൾ ഇവിടെ ആദ്യം വേവുകയും ഇവിടെ വേവാതിരിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കല്ല് വെച്ചിട്ട് അതൊന്ന് പിടിച്ച് ലെവലാക്കി ഇങ്ങനെ നമ്മളൊരു ചുറ്റിക വെച്ചോ കല്ല് വെച്ചോ ഇടിച്ച് ഇതൊന്ന് നിരപ്പാക്കണം എല്ലായിടത്തും ഒരേ കട്ടി പോലെ അതിനുശേഷം നമുക്കിത് മാറ്റിയേക്കാം അങ്ങനെ ബാക്കിയുള്ള എല്ലാ പീസുകളും സെയിം മെത്തേഡ് തന്നെ നമ്മൾ തുടങ്ങാണ് നമ്മൾ ആദ്യം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് രണ്ടാമത് കുരുമുളക് പൊടി മുളക് പൊടി ഒരു അര സ്പൂൺ വീതം ഇട്ടാണ് പിന്നീട് ഗാർലിക് പൗഡർ മസ്റ്റാർഡ് പൗഡറാണ് കടുക് പൊടി കുറച്ച് പിന്നെ ഓണിയൻ പൗഡർ ഒരു അര ടീസ്പൂൺ പിന്നീട് ഹോട്ട് സോസ് ഹോട്ട് ചില്ലി സോസ് പിന്നീട് തൈര് അല്ലെങ്കിൽ യോഗർട്ട് നമ്മുടെ സാധാ തൈരായാലും മതി അതൊരു മൂന്ന് സ്പൂൺ വേണം അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇത് മിനിമം 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഫ്രീസറിലല്ല നോർമൽ ഫ്രീസർ എന്നാൽ അതിനകത്ത് കറക്റ്റായിട്ട് ഉപ്പെല്ലാം പിടിച്ച് സെറ്റാവും നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ്റെ സംഭവമാണ് അപ്പോൾ ഇത് എത്ര നേരം ആയിരുന്നു കേട്ടോ അതായത് ഒരു 3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ ഇതിപ്പോൾ 3 മണിക്കൂർ നേരം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൽ ഇത് കുറച്ച് പരിപാടികളുണ്ട് എന്തൊക്കെയാണ് നമ്മളത് ബ്രെഡിങ് എന്ന് പറയുമ്പോൾ സാർ ഇത് നമ്മുടെ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് പൗഡർ ഇട്ട് എല്ലാം കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഇതിൻ്റെ പരിപാടികളുണ്ട് അപ്പോൾ അത് ഇച്ചിരി കുറച്ചുകൂടി സംഭവങ്ങളുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സുഖം കിട്ടും സുഖം കിട്ടും മറ്റേ സാധാ ചിക്കൻ പോലാണ് വെറുതെ ഈ ചിക്കൻ നമ്മൾ വെറുതെ ഫ്രൈ ചെയ്യുന്നത് വീട്ടിലെ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അതെ അപ്പം അതിനകത്ത് അജിനോമോട്ടോയോ MSGയോ മറ്റ് കെമിക്കൽസോ യാതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ വീട്ടിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളത് സേഫ് ആയിട്ട് അതായത് ഇതിനകത്ത് വേറെ അജിനോമോട്ടോ അങ്ങനത്തെ വേറെ എക്സ്ട്രാ ഫ്ലേവേഴ്സ് ഒന്നുമില്ല അങ്ങനെ വളരെ നല്ല പ്യുവർ ആയിട്ടുള്ള സാധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഉള്ള സാധനം ആയതുകൊണ്ട് അങ്ങനെ ചെയ്ത് പിള്ളേരെ അതെ കുഞ്ഞു പിള്ളേർക്ക് KFC എന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ഇതേപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ ആ പ്രോസസ്സിലേക്ക് എങ്ങനെയാണെന്ന് നമുക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് തുടങ്ങാൻ പോവാണ് ചേട്ടാ ഇവിടെ 2 മുട്ട പൊട്ടിച്ച് കുഴിക്കാം മൈദ 2 മുട്ട പൊട്ടി അതിൻ്റെ കൂടെ ഇനി കുറച്ച് മൈദ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ സോഡ വയ്ക്കുകയാണ്
ഇനി അതിലേക്ക് സോഡ ഒഴിക്കണം എന്നിട്ട് മിക്സ് സോഡ മിക്സ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക मैदा चिकन बोनलेस पीस मैदेट मैदे निक्स ശേഷം ആദ്യം ഉള്ള ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് വാഷിൽ മുക്കുക മുട്ടയും സോഡയും അപ്പോൾ മൈദയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് വാഷിൽ ഡിപ്പ് ചെയ്യുക ശേഷം വീണ്ടും മൈദ ആദ്യം നമ്മൾ ജസ്റ്റ് നോർമൽ പൗഡറിൽ മുക്കി രണ്ടാമത്തെ എഗ്ഗ് വാഷിൽ മുക്കി വീണ്ടും തിരിച്ച് തെങ്ങിട്ട് ശേഷം ഈ അധികമുള്ള കോട്ടിംഗ് അതെല്ലാം കുടഞ്ഞു കളയാം അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലേക്ക് വരും ചെറുപ്പം മുക്കിയ ഞാൻ ഇങ്ങോട്ട് കൈയിലോട്ട് മാറ്റി വെക്കും സൈഡ് മിനിമം ഒരു 4 മിനിറ്റ് എങ്കിലും ഫ്രൈ ആണ് അതിന് ശേഷം അങ്ങനെ സൈഡ് മറക്കും മീനൊക്കെ മറച്ചിരുന്ന പോലെ രണ്ട് സൈഡും തിരിച്ച് മറച്ച് വെച്ചാണ് മൂന്ന് മിനിറ്റ് എങ്കിലും മിനിമം ഫ്രൈ ആയാൽ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള വേവാകും ഇറക്കരുത് ഇപ്പോൾ ഇത് നല്ല പോലെ ക്രിസ്പി ആയിട്ടുണ്ട് നമുക്കാണ് അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ഇപ്പോൾ നമ്മളൊരു 8 മിനിറ്റ് രണ്ട് സൈഡും മാറി മാറിയിട്ട് 4 മിനിറ്റ് ഒരു സൈഡ് അടുത്ത 4 മിനിറ്റ് അടുത്ത സൈഡ് അങ്ങനെ ഇത് നല്ല പോലെ ഫ്രൈ ചെയ്തിട്ട് എടുത്തു അതിനുശേഷം എണ്ണ വാരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു അരിപ്പ അല്ലെങ്കിൽ അതിനും പകർത്ത് വെക്കുക ചിക്കൻ ബർഗറിന് വേണ്ടിയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ റെഡിയാണ് അപ്പോൾ ഇനി ഇതിന് വേണ്ടി നമ്മളടുത്ത ബണ്ണ് ഇത് റെഡിയാക്കാനുള്ള പരിപാടിയാണ് ബണ്ണിച്ച നമ്മൾ രണ്ടായിട്ട് കയറി സ്ലൈസ് ചെയ്ത് കാണാം ടോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അതുകൂടെ കഴിഞ്ഞാലേ നമുക്ക് ഇത് പൂർണ്ണമാവുള്ളൂ അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ പരിപാടിയിലേക്ക് കടക്കാം നമ്മൾ ഈ ബണ്ണ് രണ്ടായിട്ട് കീറും എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിട്ട് കീറിയിട്ടാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതാണ് ആവശ്യത്തിന് നമ്മുടെ ബണ്ണ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് ബട്ടർ ഇട്ട് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്യും ഓക്കെ ബട്ടർ ഇതിൽ തേച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതിലേക്കായിട്ട് കുറച്ച് ബട്ടർ നമ്മൾ അയണിൽ തേക്കുക ദോശക്കെല്ലാം പരന്ന ഏതെങ്കിലും ഒരു പാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് കൗണ്ട് വെച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് കറക്കുക എല്ലായിടത്തും ഒന്ന് ആ ബട്ടർ ആവാൻ വേണ്ടിയിട്ട് ഈ അകത്തെ ഭാഗത്ത് മാത്രം അകത്തെ ഭാഗത്ത് മാത്രം അവിടെ ഒരു ക്രിസ്പിനെസ് വരും അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞു നമുക്ക് ഒരു 2 സെക്കൻഡ് കൂടെ ഒന്ന് ഇടുന്നതാണ് ഈ ഒരു പരുവത്തിൽ നമ്മൾ അങ്ങനെ എല്ലാ പീസുകളും
ना ब्रेड टोस्ट ईर पर्व आवे ना टोस्ट इन डेकोरेट कुछ पिपा अब अद नोक चलिए नाम रूपू साधा स्पूण हॉट सॉस रूपू हॉट सॉस बाकी नाम मयोनीस मिक्स मयोनीस नाम रेडी वैच्छे मयोनीस वीडियो नरते इन ना मयोनीस चेरको ई मयोनीस एने वीटी मयोनीस वाले एलुपा अर वीडियो नरते अब अगर लिंक यावे को निधी का अब इतना नुना मिक्स हॉट सॉस मयोनीस ना मिक्साटे अच्छा नाम ब्रेडिले तरट अप्लाई ब्रेडि और पीस बन पीस अल्पर स्पू नाइट अब ई हॉट सॉस मयोनीस मिक्स नाम बणिले अप्लई अच्छा नमुक वेजिटेबल्स वे नाम रू वेल उपल ओके प्रत्येक श्रद्धि वेल उपल तले दस उपल कुकुम्बर पिकल वाइंगा कौन अब वे अब वाणी केमिकल आडीट ओके इतना नाते कुछ ना वीटी तेज इंप तले दस उपल वच वेल सालड वेल इतना इंटे वैच् इतना डेकोरेट ना अरि उपल कुर वे इन ना फ्रई वे चिकन फ्रीस वो पीसा वैसे चल स्टोर सैंडविच चिकन सैंडविच वाली पीस चिकन ओके अब इतने वो वे लुक चाहिए अंत और षीट बटर इन अच्छे मयोनीस सोसम कूड़े मिक्स ई बाकी हाफ पीस बर्गर सैटी अब ना बर्गर ऑलमोस्ट रेडी आईटमोस्ट इन प्रोसेसिंग कहने कहता मे सैंडविच रेडी आलुटन और ना कुक वीडूम तेजी अब इत ना ब्रेड अकुबर मयोनीस चिकन चीस इतना कूड़ी वह सैटाटी वैचारे ना चेदान और कहच वयर तीर्कान्ल सो अब इंटे वैचारेलटमस इवेदा नम्बे मयोनीस इतना वैच्छे ई मयोनीस एने वाले सिंपल नमुक मयोनीस पशे अवे का लिंक क्लिक नरते मयोनीस डिस्क्रिप्शन ओके अद अब नरते मयोनीस उन्न लिंक क्लिक मयोनीस एने നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കണം ട്രൈ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അതെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിലൂടെ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം റിപ്ലൈ തരുന്നതാണ് ഓക്കേ അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ ചൊല്ലട്ടെ ഓക്കേ ബൈ ബൈ